Hi friends, ellavarkkum ALBIN ALONA ennante YouTube channel ilekku swagatham. Innathe ee video il njan ningalkku paranju tharunnathu nammude Vietnam early allekil super early ennokke ariyappedunna nammude plavundey undallo plav. Appa aa thai namukku engane nalla reethiyil nattu nalla reethiyil parijaranam kodukkunnathu enganeyanu namukku video ilude kaanam. Appol ellavarkkum video ilekke swagatham. Thai nadunnathinu munpayi nalla inam thai engane theranjedukkamennum അവയുടെ വില നിലവാരവും നമുക്ക് നോക്കാം. വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് റോസ് നേഴ്സറി എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് ഇവിടെ നമുക്ക് ധാരാളം നമുക്ക് ഈ വിയറ്റ്നാം മേർലിയുടെ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിൻഡോ ചേട്ടൻ, ഇതിൻ്റെ ഓണർ. അപ്പോൾ ചേട്ടനോട് ഇതിൻ്റെ തൈകളുടെ വിലയും ഇതിൻ്റെ കൃഷിരീതികളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കട്ടോ. ഇപ്പോൾ ഈ തൈ ഉണ്ടായി, ഇപ്പോൾ ഈ തൈ എത്ര നാളത്തെ ഇതാണ്? ഈ വലിപ്പം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് മാസം നാല് മാസത്തെ എത്തിയതാണ്. നല്ല വളർച്ചയുള്ള പ്ലാവാണ്. ഇതിന് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്ര നല്ല വീതിയുള്ള ഇലയാണ്, നല്ല ഗ്ലേസിങ് ആയിരിക്കും. പെട്ടെന്ന് നല്ല വലിപ്പമുള്ള കുഴിയൊക്കെ വെച്ച് ചാണപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വളർന്നു കയറിക്കോളും, പെട്ടെന്ന് തന്നെ കാക്കി. ഓക്കെ, അപ്പോൾ ഇത് നാല് മാസം ഇത് നമ്മൾ വേണ്ട, ഇത് ബെഡ് ചെയ്ത് നമ്മൾ എടുത്തേണ്ടതാണ്. വേണ്ട, ഇത് നല്ല ഇനത്തിൽ നിന്ന്, അതായത് ഹൈബ്രിഡ് ഇനത്തിൽ പെട്ട പ്ലാവിൻ്റെ ബെഡ് ചെയ്ത് കണ്ടോ, ബെഡിങ് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഇതിന് നല്ല ഗ്രോത്ത് ആയിട്ട് വന്നിട്ടുള്ള ബെഡിങ് തന്നെയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു നാല് മാസം എത്തിയ പ്ലാന്റാണ്. അപ്പോൾ ഇനിയും ഇത് നമ്മൾ നല്ല രീതിയിൽ സൂര്യപ്രകാശം ഉള്ളിടത്ത് നല്ല രീതിയിൽ വളം ചെയ്ത് വെക്കുകയാണെങ്കിൽ മാക്സിമം ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ചക്ക പറിച്ച് തിന്നാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എത്ര രൂപ, ഏകദേശം എത്ര രൂപ റേഞ്ച് വരുന്നതാണ്? 450 രൂപ അല്ലെങ്കിൽ 150 രൂപ തുടങ്ങി പ്ലാവുകൾ നമുക്ക് ഇഷ്ടംപോലെ സുലഭമായിട്ട് കിട്ടും. നല്ല ഒരു കരുത്തൊറ്റ പ്ലാവ് നോക്കി നമ്മൾ വെക്കുകയാണെങ്കിൽ ധാരാളം ചക്ക ഉണ്ടാവും. ഓക്കെ, നല്ല മധുരമുള്ള വെറൈറ്റി തന്നെ പ്ലാവാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് വലിപ്പത്തിനനുസരിച്ചാണ് നമുക്ക് ഈ പ്ലാന്റിന് പൈസ വന്നത്. ഇതിപ്പോൾ ഇത്തിരി വലിപ്പം ഉള്ളതാണ്. അപ്പോൾ ഇതിന് ചെറുതാണെങ്കിൽ 150 രൂപ മുതൽ സ്റ്റാർട്ടിങ് നമുക്ക് പ്ലാന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 400-450 രൂപ വന്നതാണ്. കാരണം ഇത് വലിപ്പം കൂടുതലാണ്, ഇതിൻ്റെ തൈ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവും. കാരണം ധാരാളം വേരും നല്ല ബെഡിങ്ങും ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് വില കൂടുതൽ. അപ്പോൾ നമുക്ക് വാണിജ്യ അടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന്, അതായത് എല്ലാ സമൂരി ചക്ക ഉണ്ടായി അത് പറിച്ചു തീർന്ന് അപ്പോൾ തന്നെ വീണ്ടും ഉണ്ടായി തുടങ്ങുന്നതാണ്. സാധാരണ നമ്മൾ ചക്കക്കുരുവൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കാത്തു വെച്ച് പിന്നീട് നമ്മൾ ഉപയോഗിക്കുകയാണ് പതിവ്. അപ്പോൾ ഇതേപോലെയുള്ള പ്ലാന്റുകൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നടുകയാണെങ്കിൽ നമുക്ക് ചക്ക എപ്പോഴും സുലഭമായി കിട്ടുമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ ധാരാളം പ്ലാന്റ് ഉണ്ട്, അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് വെറൈറ്റി ഓഫ്, അതായത് നമ്മുടെ കയ്യിൽ എത്ര രൂപയാണോ അതടങ്ങിയിരിക്കുന്നത് അതനുസരിച്ചുള്ള വലുപ്പത്തിലും വലുതുമായ പ്ലാന്റുകൾ നമുക്ക് ഇവിടെ നമുക്ക് ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ തൈ നല്ല രീതിയിൽ വെച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് വിയറ്റ്നാമിൽ നേരിൽ നിന്ന് ചക്കയും ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഞാൻ പറയുന്ന പോലെ നല്ല രീതിയിൽ വെക്കുകയാണെങ്കിൽ ആറാം മാസം തന്നെ നമുക്ക് ഇതിൽ നിന്ന് ചക്ക കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ഏർലിയുടെ തൈയാണ്. ഇതിപ്പോൾ ഏകദേശം 300 രൂപ റേഞ്ച് വന്നതാണ് ഈ തൈ നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പല വിലയുടെ ഉണ്ട്, 100 രൂപ തൊട്ട് 450, 500 തുടങ്ങി പല വലുപ്പത്തിലുണ്ട്. അപ്പോൾ ഒരു മേടിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തൈ നമുക്ക് വിശ്വാസ്യതയുള്ള സ്ഥലത്ത് നിന്ന് മേടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കാരണം നല്ല മാതൃസസ്യത്തിൻ്റെ ഇതിൽ നിന്നും ബെഡ് ചെയ്ത് തൈ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും നല്ല ചക്കയും കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസമുള്ളത് മേടിക്കണം. കാരണം നമ്മൾ മേടിച്ച് വെച്ച് വലുതായി കഴിഞ്ഞിട്ട് പിന്നെ അതുമേ ചക്ക ഉണ്ടായില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വെക്കുമ്പോഴും മേടിക്കുമ്പോഴും തൈ നല്ലത് നോക്കി നന്നെ മേടിക്കണം. ഇപ്പോൾ നമ്മൾ ഇത് വെക്കാനായിട്ട് നമ്മളൊരു കുഴി കുത്തിയിട്ടുണ്ട്. ഇതാ ഇത്രയും വലിയൊരു കുഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലൊരു കുഴി കുത്തി റെഡി ആക്കിയതിന് ശേഷമാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുറച്ച് കരിയില കമ്പോസ്റ്റ്, കരിയില നമ്മൾ ഈ മണ്ണുമായിട്ട് ചേർന്നുണ്ടാക്കിയ ഒരു കമ്പോസ്റ്റാണിത്. ഇതിപ്പോൾ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് വെക്കാം. ഇനിയിപ്പോൾ ഇത് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധവും ഇല്ല. ഇതിപ്പോൾ നമുക്ക് ഇവിടെ വീട്ടിൽ അവൈലബിൾ ആയതുകൊണ്ട് നമ്മളിത് ഇട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾ ഇത് ഇട്ട് കൊടുക്കാതെ കുറച്ച് മേൽമണ്ണ്, അതായത് നമ്മൾ ഈ കുഴി എടുത്തേക്കണം മേൽമണ്ണ് തന്നെ ഇതിനകത്ത് മേളിൽ കുറച്ച് ഇട്ടതിന് ശേഷം നമ്മൾ തൈ പൊട്ടിച്ച് വെക്കും പോലെ തന്നെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ കമ്പോസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് കമ്പോസ്റ്റ് ഇടാണ്. കാരണം അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് എല്ലുപൊടി ഉണ്ട, ഇതിപ്പോൾ എല്ലുപൊടിയാണ്, എല്ലുപൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ 1 കിലോയുടെ എല്ലുപൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടമാണ് ഇത്. ഇതിന് പകരം നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിക്കാഷ്ടമോ എന്താണ് നമുക്ക് അവൈലബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അടിവളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. കാരണം ഈ വേര് പൊട്ടി നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ വളത്തിലേക്ക് വേര് ചെന്നെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ തൈ ഗ്രോത്ത് ആവുകയുള്ളൂ. അതായത് പെട്ടെന്ന് വളർച്ച കിട്ടണം, നല്ല രീതിയിൽ തൈ പെട്ടെന്ന് വളർന്നെങ്കിൽ മാത്രമേ അതിൽ നിന്ന് പെട്ടെന്ന് ചക്കയും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടിവളമായിട്ട്
ആയിട്ട് നല്ലത് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ രാസവളം ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ വളമാണെന്നെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നില നിൽക്കും. അതായത് പെട്ടെന്ന് പ്ലാവ് വാച്ചരച്ച്, അതായത് പെട്ടെന്ന് ഇല ആയിട്ട് ഇങ്ങനെ പോവില്ല, അത് പതുക്കെ പതുക്കെ വളം വലിച്ച് നല്ല രീതിയിൽ തന്നെ വളരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി ഇത് പ്ലാന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. കമ്പോസ്റ്റ് നമ്മൾ കുറച്ച് കമ്പോസ്റ്റ് കേട്ടോ നമ്മൾ അടിവളമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കമ്പോസ്റ്റ് അടിവളമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കവറ് പൊട്ടിച്ച്, ഇതാണ് നമ്മുടെ വെറ്റിനറി, അപ്പോൾ നമുക്ക് ഇനി ഇതിനെ കവറ് പൊട്ടിച്ച് നമുക്ക് ഈ കുഴിയിലേക്ക് ഇറക്കി വയ്ക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ കവർ ഇതേ ഇവിടുന്നും കൂടി രണ്ടായിട്ട് കീറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കണ്ടത്. ഇതിനിപ്പം ധാരാളം വേരുണ്ട് കണ്ടോ. ഈ വേര് നമ്മൾ വളത്തിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പോരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് എടുത്ത് വയ്ക്കാം. കവർ നമ്മളെടുത്ത് മാറ്റണം. ഓക്കെ, അപ്പോൾ വിയറ്റ്നാം വെർലി അങ്ങനെ നമ്മൾ പ്ലാന്റ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ തൈ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റും നമുക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കണം. അതായത് ഈ മണ്ണിന് ഇളക്കം കിട്ടാനും തണുപ്പ് നിലനിൽക്കാനും ഒക്കെ ആയിട്ട്, മണ്ണ് കട്ട പിടിച്ച് പോകാതിരിക്കാനായിട്ട് കുറച്ച് കമ്പോസ്റ്റ്, അതായത് പച്ചയിലയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അത് ഇതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ തൈ വെച്ച ശേഷം കരിയിലിട്ട് മൂടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നേരത്തെ കാണിച്ചു വെച്ച പോലെ നെല്ലുപൊടി നമ്മൾ ആട്ടിൻകാട്ടവും ഇതിൻ്റെ ചുറ്റും കുറച്ച് വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലുപൊടി ആട്ടുകാട്ടും നമ്മൾ ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരുവിധം വലിയ തൈകളാണെന്നുണ്ടെങ്കിൽ ബെഡ് നമുക്ക് മൂടുന്നതിന് കുഴപ്പമില്ല. അതല്ല, നമ്മൾ 100 രൂപ അല്ലെങ്കിൽ 150 രൂപയുടെ ചെറിയ തൈകളാണെങ്കിൽ ബെഡിങ് മേളിൽ വന്ന് കുറച്ചും കൂടി കരുത്തായതിന് ശേഷം, അതായത് ആ ബെഡും അതും രണ്ട് പ്ലാന്റുകളും തമ്മിൽ ചേർന്ന് പോയതിന് ശേഷം മാത്രമേ നമ്മൾ മണ്ണിട്ട് മൂടാൻ പാടുള്ളൂ. ഇതിപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് മണ്ണിട്ട് മൂടുന്നതിന് പ്രശ്നമില്ല. പിന്നെ ഈ കുഴി മൊത്തമായിട്ട് നമ്മൾ മണ്ണിട്ട് ഇപ്പോൾ തന്നെ മൂടില്ല. കുറച്ച് മണ്ണിട്ടതിന് ശേഷം ഇതിന് വേര് പൂട്ടി വെള്ളം, അതായത് ഇപ്പം നമ്മൾ നടുന്നത് വേനലിലാണ്, അതുകൊണ്ട് തന്നെ നമുക്കിതിന് വെള്ളം ധാരാളം വേണ്ടി വരും. അപ്പോൾ നമ്മളൊരു പിന്നീട് തടം എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതിനകത്ത് തന്നെ വെള്ളം കുറച്ച് നിർത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചേച്ച മണ്ണിട്ട് മാത്രമേ മൂടുന്നുള്ളൂ. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ മേൽമണ്ണ് കുറച്ചിട്ടിട്ട് ഈ കുഴിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുഴി ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കിയാൽ കാണാൻ സാധിക്കണ്ട, ഇത് മൊത്തമായിട്ട് മൂടിയിട്ടില്ല കണ്ട. കുറച്ച് ഭാഗം ഇപ്പോഴും മൂടാതെ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്ലാവിൻ്റെ ഈ ഭാഗം നമുക്കിവിടെ കാണുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പ്ലാവ് ആണെന്നുണ്ടെങ്കിൽ ബെഡിങ് മുകളിൽ കാണണം. അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, മൂടി പോകുന്നതിന് പ്രശ്നമില്ല. ഇനി നമുക്ക് ഇതൊന്ന്, കാരണം നമ്മൾ വെച്ചല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്കൊന്ന് നനച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ വെള്ളം എല്ലായിടത്തേക്കും ചെല്ലാവുന്ന രീതിയിൽ ശരിക്കും നന്നായിട്ട് ഒന്ന് നനച്ച് കൊടുക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ വിറ്റ്നാം വെർലി നട്ട് നമ്മൾ മണ്ണിട്ട് മൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അടുത്തായിട്ട് കണ്ടോ, കുറച്ച് അടുത്തായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ബലമുള്ള കോല് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു കയറോ അല്ലെങ്കിൽ വള്ളിയോ എന്തെങ്കിലും എടുത്ത ശേഷം ഈ മരവും നമ്മുടെ പ്ലാവും തമ്മിൽ വെച്ച് കെട്ടണം. ഇങ്ങനെ കെട്ടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പം നമ്മളിത് നട്ടട്ടേ ഉള്ളൂ, അപ്പോൾ ഇതിൻ്റെ വേരൊക്കെ മണ്ണിലേക്ക് പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ കാറ്റത്ത് ഇത് ആടി ഉലഞ്ഞിട്ട് ഇതിൻ്റെ വേരിന് ക്ഷതം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒഴിവാക്കുന്നതിനും ഇതിനൊരു സംരക്ഷണത്തിനും ആയിട്ട് നമ്മൾ ഇതേപോലെ ഇപ്പോൾ അതുപോലെ കാറ്റത്തും ഇത് ആടി പുലയും. അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ കെട്ടുകൾ കെട്ടി ഈ പ്ലാവിനെ ഇങ്ങനെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് മണ്ണിട്ട് മൂടി നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മളൊരു ചെറിയ കോല് വെച്ച് കുത്തി നമ്മളതിനെ താങ്ങ് കൊടുത്തു. അതിന് ശേഷം ഇനി ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇതിപ്പോൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മളൊരു 4 കോല് കുത്തിയതിന് ശേഷം ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് കണ്ടോ, ഇതിൻ്റെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്തേക്കുന്നതാണ്. ഇവിടെ ഈ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്തേക്കുന്നതാണ്. ഇങ്ങനത്തെ ഒരു ചാക്ക് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറക്കിയേക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ചാക്ക് ഇങ്ങനെ ഇറക്കി വെച്ചേരുന്ന എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കോഴിയോ അല്ലെങ്കിൽ ആടുകളൊക്കെ ഉണ്ട്, ഇപ്പോഴത്തെ കോഴിയൊക്കെ
പച്ചിലകൾ കൊത്തി തിന്നുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പം നമ്മളിത് നടന്നത് നല്ല കനത്ത ചൂടിലുമാണ്. അപ്പോൾ അതിൽ നിന്നും ഈ പ്ലാവിന് കുറച്ച് നാളത്തേക്ക് ഒരു സംരക്ഷണം നൽകേണ്ടത് എന്തായാലും അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ ചോലയുള്ള അധികം സൂര്യപ്രകാശമില്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നട്ടേക്കുന്ന നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ഈ പ്ലാവ് വാടി പോവാതിരിക്കേണ്ടതിനും കുറച്ച് ദിവസ കാലത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ നിലനിർത്താം. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതൊരു വേര് പിടിച്ച് അതിൻ്റെ ചില്ലകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഇത് മാറ്റിക്കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. അപ്പോൾ ഇതേപോലെ നിൽക്കുകയാണെങ്കിൽ പ്ലാവിന് കുറച്ച് നാളത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല സംരക്ഷണമായിരിക്കും, മറ്റൊരു ഇതും വരവില്ല, നമ്മളെ കോഴികളും അല്ലെങ്കിൽ ആടും ഒന്നും ശല്യപ്പെടുത്തില്ല, നല്ലൊരു സംരക്ഷണ കവചം തന്നെയായിരിക്കും. അപ്പോൾ ഇത് നിർബന്ധമില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മളിത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ഇയർലി നമ്മൾ പ്ലാവിൻ്റെ തൈ നട്ട് ഇന്ന് രണ്ടാഴ്ച കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതേ കണ്ടോ നമ്മുടെ പ്ലാവ് കൂമ്പൊക്കെ എടുത്ത് വാട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഈ നമ്മൾ കവർ ചെയ്തേക്കുന്നത് നമുക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വിയറ്റ്നാമുകാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമ്പോൾ 365 ദിവസവും ചക്ക ഉണ്ടാവുമെന്ന് തന്നെയാണ്. ഒരു ചക്ക ഉണ്ടായി അത് തീർന്നു കഴിഞ്ഞിട്ടാണ് അടുത്ത് ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഒരു ചക്ക ഉണ്ടായിരിക്കുമ്പോൾ തന്നെ വീണ്ടും പൂക്കുകയോ അല്ലെങ്കിൽ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. ആ ചക്കയുടെ ഉണ്ടായി കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാവും, അത് കഴിയുമ്പോൾ വീണ്ടും ചക്ക ഉണ്ടാവും. അങ്ങനെ നമുക്ക് 365 ദിവസം നമുക്ക് ഇതിൽ നിന്ന് ചക്ക കിട്ടുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ ബെഡ് ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് തായ്വേരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് പ്ലാവ് വലുതാവുന്നതനുസരിച്ച് നമ്മൾ ഇതിന് ഇതേപോലെ കരുത്തുള്ള ഒരു കോല് അതിൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് താങ്ങായിട്ട് കൊടുക്കണം. അതായത് ചക്ക ഉണ്ടായിട്ട് നമ്മൾ താങ്ങ് കൊടുത്ത് നിലനിർത്തുന്നതിനേക്കാൾ നല്ലത് അതിന് തുടക്കത്തിലേ തന്നെ ഒരു കോല് നമുക്ക് താങ്ങായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്ലാവുമ്പോൾ ചക്ക ഉണ്ടാവുമ്പോൾ അത് ഒടിഞ്ഞു പോകാതിരിക്കുന്നതിനും കാറ്റത്ത് മറയാതിരിക്കുന്നതിനും നമുക്ക് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ കുഴി എടുത്തിട്ട് ഇതിന് നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് ചക്ക ഉണ്ടാവുന്നുള്ളൂ. അതായത് 6-ാം മാസത്തിൽ ചക്ക കിട്ടുന്നതിന് നല്ല ജലസാന്നിധ്യം വേണം. അപ്പം നമുക്ക് ഇതിപ്പോൾ വേനൽക്കാലമാണെങ്കിൽ ഇതേപോലെയുള്ള കച്ചിലകൾ ഇതിൻ്റെ കടക്ക ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജലം പെട്ടെന്ന് വലിഞ്ഞ് മുകളിലേക്ക് പോകുന്നില്ല, ഇതിന് എപ്പോഴും ആ തണുപ്പ് കിട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്മേൽ കായ്ബലം കിട്ടുന്നതാണ്. അപ്പോൾ വിയറ്റ്നാം സൂപ്പർ ഇയർലി എങ്ങനെയാണ് നടന്നതെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.